നമ്മുടെ അല്പസമയത്തെ സമയത്തെ ദൈവ വചനധ്യാനത്തിനായി വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷം ഒന്നാമധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ നേവൻകേലുവിനായിട്ട് നമ്മൾ വായിച്ച് കേട്ടത് അതിൻ്റെ അകത്തു നിന്ന് ഒരു വാക്യം വീണ്ടും വായിക്കുന്നു പതിനാലാമത്തെ വാക്യം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു യോഗന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ സാധാരണയായി യേശു കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ സമയത്താണ് നമ്മൾ ഈ ഭാഗം സാധാരണയായി ധ്യാനിക്കുന്നത് എന്നാൽ ഇന്നത്തെ ഞായറാഴ്ചയുടെ ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ഞായറാഴ്ച സഭയായിട്ട് ട്രിനിറ്റി സൺഡേ ആയിട്ട് ആചരിക്കുകയാണ് തൃത്വ ഞായറാഴ്ചയായിട്ട് ആചരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ സഭ നൽകിയിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രിനിറ്റി സൺഡേ ബി ബിലീവ് ഇൻ ഹോളി ട്രിനിറ്റി എന്നുള്ളതാണ് തൃത്വ ഞായറാഴ്ച പരിശുദ്ധ തൃത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ബി ബിലീവ് ഇൻ ഹോളി ട്രിനിറ്റി നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒന്നാണ് തൃത്വം എന്ന് പറയുന്നത് ട്രിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആശീർവാദങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഓരോ കൂതാശകളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം നിറഞ്ഞു നിൽക്കുന്നതായ ഒന്നാണ് തൃത്വം എന്ന് പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധൂഹ എന്ന് പറയുന്നത് തൃത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം അത് ആഴമായ ഒരു വിഷയമാണ് സാധാരണയുള്ള വിഷയങ്ങൾ നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതുപോലെ വിശകലനം ചെയ്യുന്നതിനോ മനസ്സിലാക്കുന്നതിനോ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് തൃത്വം എന്ന് പറയുന്നത് ട്രിനിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിസ്റ്ററി എന്നാണ് പറയുന്നത് ഒരു രഹസ്യാത്മക സ്വഭാവമുള്ള ഒന്നാണ് ഈ തൃത്വം എന്ന് പറയുന്നത് പെട്ടെന്ന് അതേ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ചിലപ്പോൾ പ്രയാസമായിട്ട് തോന്നിയേക്കാം ഈ തൃത്വ ഞായറാഴ്ച നമുക്കറിയാം വേദപുസ്തകം പഠിക്കുമ്പോൾ തൃത്വം എന്ന് പറയുന്ന വാക്ക് ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്നാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് വളരെ വ്യക്തമായിട്ട് പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ കർത്താവ് എന്ന് പറയുന്നുണ്ട് ആഗ്യാർ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധരൂഹായിട്ടേയും തിരുനാമത്തിൽ സകലയാദികളെയും സ്ഥാനം കഴിപ്പിക്കാനായിട്ടുള്ള നിയോഗം അവിടെ പറയുന്നുണ്ട് നമ്മൾ ലേഖനങ്ങളൊക്കെ പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ പൗലോസപ്പോ സോലൻ ബെനഡിഷ്യൻ പറയും ആശീർവാദം പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഏകപുത്രൻ്റെ കൃപ പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ തൃത്വം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ സർഗാത്മകം ജീവദായകവും പ്രകാശദായകവുമായ വചനമാണ് യേശു എന്ന് പറയുന്നത് ഇപ്പം തൃത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സർഗാത്മകവും ജീവദായകവും പ്രകാശദായകവുമായ വചനം അതാ യോഗന്നാന്റെ സുവിശേഷത്തെ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചന ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടി കൂടിയായിരുന്നു അപ്പം വചനം ഉണ്ടായിരുന്നു വചനം എന്ന് പറയുന്നത് ദൈവമായിരുന്നു അപ്പോൾ അതാണ് ഒന്നാം അധ്യായത്തിൽ പറയുന്നത് വചനം ജഡമായിട്ട് തീർന്നു എന്ന് പറയുന്നത് മാനിഫസ്റ്റേഷൻ ഓഫ് വേർഡ് ഓഫ് ഗോഡ് ഇൻകാർണേഷൻ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ജഡാവതാരം അതാണ് വചനം എന്ന് പറയുന്നത് ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന സാരാംശം യോഗ വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിൽ വിശകലനം ചെയ്യുകയാണ് ദൈവത്തിന്റെ സർഗാത്മകവും ജീവദായകവും പ്രകാശദായകവുമായ വചനം വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഏകദൈവ വിശ്വാസമാണ് ഒരു ദൈവം എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പിതാവ് പുത്രൻ പരിശുത്താൽ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് അപ്പം ചില ആളുകൾ ചോദിക്കും മൂന്ന് ദൈവങ്ങളുണ്ടോ എന്നുള്ളത് ചോദിക്കും അവിടെയാണ് മനസ്സിലാക്കുന്നതിന് നമുക്ക് പ്രയാസം എന്ന് ഞാൻ പറഞ്ഞതേ ദൈവം ഒരാളെ ഉള്ളൂ എന്നാൽ മൂന്ന് ദൈവത്തിന് മൂന്നാളത്വങ്ങളുണ്ട് വ്യക്തിത്വങ്ങളുണ്ട് അത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്നുള്ള മൂന്ന് വ്യക്തിത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൽ തന്നെ ഒരു സമൂഹമുണ്ട് ഗോഡ് ഇൻ എ കമ്മ്യൂണിറ്റി ദൈവം ഏകനായിരിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരു സമൂഹമാണ് അത് ദൈവം ഐക്യത്തിൻ്റെ ഇറ്റ് ഇസ് എ സിംബൽ ഓഫ് യൂണിറ്റിയാണ് ഐക്യത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് മൂന്ന് ആളത്വങ്ങൾ മൂന്ന് വ്യക്തിത്വങ്ങൾ നമുക്ക് ദൈവത്തിൽ കാണു കാണുവാനായിട്ട് സാധിക്കും പൗരോസപ്പോല മുമ്പേ സൂചിപ്പിച്ചതുപോലെ ലഹനം എഴുതുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹം ദ ലവ് ഓഫ് ഗോഡ് അപ്പൊ സ്നേഹത്തിന്റെ മൂർധന്യ ഭാവം ആണ് ദൈവം പിതാവായ ദൈവം എന്ന് പറയുന്നത് രണ്ട് അവിടെ പറയുന്നത് പുത്രന്റെ കൃപ ഗ്രേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പുത്രന്റെ കൃപ ദ ഫെലോഷിപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇത് മൂന്നൂടെ ഒരുമിച്ച് വരുന്നതാണ് ദൈവം എന്നുള്ള കോൺസെപ്റ്റ് അത് മൂന്ന് തലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പം നമ്മളൊരു ക്രിസ്തീയ വിശ്വാസി ആകുന്നത് കൊണ്ട് ആയിരിക്കുന്നത് കൊണ്ട് വി ആർ എക്സ്പീരിയൻസിങ് ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് ദ ഗ്രേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ഫെലോഷിപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ് മൂന്ന് കാര്യങ്ങൾ ഒരേ സമയം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ദൈവമക്കൾ എന്ന നിലയിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്നേഹം രണ്ട് ഗ്രേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ കൃപ മൂന്ന് ഫെലോഷിപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അനുഭവം അനുഭവ സഭയെന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ദൈവജനം എന്ന് പറയുന്നത് ഈ മൂന്ന് അനുഭവങ്ങളിലൂടെ പോകുന്നവരാണ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രൈസിൻ്റെ നടുവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴും പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിലെ കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ പോകുമ്പോൾ പ്രതീക്ഷകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നിരാശ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ബാധിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മൂന്ന് തലങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ആരും മറന്നു പോകരുത് ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ അപ്പൊ നമ്മൾ ഇന്നത്തെ ചുറ്റുപാടിൽ ഭവനങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അനേക കുടുംബങ്ങളുണ്ട് അതുകൊണ്ട് ഈ തൃത്വ ഞായറാഴ്ച നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒറ്റപ്പെട്ട് നമ്മുടെ ഭവനങ്ങളിൽ നാം കഴിയുമ്പോഴും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം യേശു കർത്താവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും വ്യാപരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്കിടയായിട്ട് തീരണം ഇപ്പോൾ തൃത്വം എന്നൊക്കെ പറയുമ്പോൾ ട്രിനിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മുടെ ജീവിത അനുഭവമായിട്ട് തീരുവാനിടയായിത്തീരണം മറ്റൊന്ന് ഇവിടെ പറയുന്നത് ഇത് സൃഷ്ടിയുടെ ഭാഗമല്ല ഇത് ഭാഗമാണ് എന്ന് വെച്ചാൽ അത് ഇറ്റേണിറ്റിയെ കുറിച്ചാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരിക്കലും അവസാനിക്കാത്ത ഇപ്പം ദൈവം എന്ന് പറയുന്നത് നമുക്കറിയാം പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമുക്കറിയാം പുത്രനായ ക്രിസ്തു എന്ന് നമുക്ക് പറയുന്ന അറിയാം ഈ ലോകത്തിലുള്ളതൊക്കെയും മാറും ബൈബിള് പറയുന്നുണ്ട് മാറ്റം സംഭവിക്കും ചേഞ്ച് ഉണ്ടാവും എന്നാൽ ദൈവന്തം വരാൻ ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ് മാറാത്ത ദൈവം ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സത്യത്തിൻ്റെ കൃപയുടെ നിറവ് ഈ തൃത്വത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കർത്താവായ യേശു കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അനുഭവിക്കുന്നവരായിട്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇടയായിത്തീരണം ദൈവത്തിലുള്ള ഈ യൂണിറ്റി ഐക്യം ഞാൻ പറഞ്ഞു ദൈവം തന്നെ അതിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റിയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ഈ ഐക്യം നമ്മുടെ ജീവിതാനുഭവങ്ങളിലും അനുഭവവേദ്യമാക്കുവാനായിട്ട് സാധിക്കണം ഒരു ഫാമിലി എന്ന നിലയിൽ ഒരു എന്ന നിലയിൽ ഒരു പ്രയർ ഗ്രൂപ്പ് എന്ന നിലയിൽ നാം തൃത്താൽ വേർതിരിക്കപ്പെട്ടവരാണ് തൃത്തത്താൽ മാമോദീസ ഏറ്റവരാണ് നമ്മുടെ കുദാശകളെല്ലാം നമുക്കറിയാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഇന്നാള് മാമോദീസ മുഴുകപ്പെടുന്നു ആ ശുശ്രൂഷയെ തന്നെ ഉടനെ തന്നെ പറയുന്നുണ്ട് മൂറോൻ അൻപൂഷിക്കൊണ്ട് പറയുന്നുണ്ട് പരിശുദ്ധാത്മാ നൽവരത്തിന്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഗായുടെയും തിരുനാമത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു അപ്പൊ തൃത്വത്താൽ കൂതാശ ചെയ്യപ്പെട്ടവരാണ് ഞാനും നിങ്ങളും സഭ ദൈവജനം അത് നമ്മൾ മറന്നു പോകരുത് തൃത്വത്താൽ കൂതാശ ചെയ്യപ്പെട്ടവരാണ് ഞാനും നിങ്ങളും അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹവും കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ൃത്താൽ കൂതാശ ചെയ്യപ്പെട്ടിരിക്കുന്ന സമൂഹത്തിന്റെ മേലും കുടുംബത്തിൻ്റെ മേലും വ്യക്തിയുടെ മേലും ഉണ്ടാകും ഒരു ഭവനം അതിൻ്റെ അടിസ്ഥാന ശില സ്ഥാപിക്കപ്പെടുമ്പോൾ അത് പ്രാർത്ഥിച്ചിരുന്ന പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഈ ഭവനത്തിന്റെ അടിസ്ഥാന ശില സ്ഥാപിക്കപ്പെടുന്നു ഭവനത്തിന്റെ കൂതാശ നടക്കുമ്പോഴും അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ എല്ലാ കൂതാശകളിലും നമുക്ക് ഈ തൃത്വം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പിതാവായ ദൈവം തൻ്റെ സ്നേഹം എങ്ങനെ വെളിപ്പെടുത്തിയത് പുത്രനായ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മൾ ദൈവം സ്നേഹമാണെന്നൊക്കെ പറയും ലവ് ഓഫ് ഗോഡ് എന്ന് പറയും ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ വെളിപ്പെടുത്തിയത് പുത്രനായ ക്രിസ്തുവിലൂടെയാണ് റിവീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് ലവ് ഓഫ് ഗോഡ് റിവീൽഡ് ത്രൂ ഹി സൺ ജീസസ് ക്രൈസ്റ്റ് അപ്പൊ ദൈവ സ്നേഹമാണെന്ന് പറയുമ്പോൾ ആ സ്നേഹം റിവീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് യേശു കർത്താവിലൂടെയാണ് അടുത്തത് ആ സ്നേഹം ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടിരിക്കുമ്പോൾ കൃപ വേണം നമുക്ക് ജീവിക്കാൻ ഗ്രേസ് വേണം കൃപ എങ്ങനെ ലഭിക്കുന്നത് നമ്മളെ ജീവിക്കുന്ന മുൻപോട്ട് നയിക്കുന്നത് ആരാണ് അതാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ഇതെല്ലാം കണക്റ്റഡ് ആണ് ദൈവത്തിൻ്റെ സ്നേഹം പുത്രനിലൂടെ വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിലൂടെ ആ കൃപ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തൃത്വ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ഇന്ന് നാം ദൈവത്തിൻ്റെ സ്നേഹം പുത്രനിലൂടെ പരിശുദ്ധാത്മാവിലൂടെ അത് അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾക്കറിയാം യേശു കർത്താവ് യോഗന്നാൻ സ്നാപകൻ്റെ അടുക്കൽ സ്നാനത്തിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടെ തൃത്വത്തിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ പറയുന്നത് സ്വർഗം തുറന്നു ദൈവം പറയുന്നുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ അപ്പോൾ അവിടെ പിതാവുണ്ട് പുത്രനുണ്ട് അടുത്ത് സംഭവിക്കുന്ന ഞങ്ങൾക്കറിയാം പരിശുദ്ധാത്മാവ് പ്രാപു പോലെ ഇറങ്ങി വന്നു അപ്പോൾ യേശുവിൻ്റെ സ്നാപന സമയത്ത് ഈ തൃത്വത്വം തൃത്വം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വ്യക്തമാക്കലിലൂടെ അവിടെ മൂന്നാല് കാര്യങ്ങൾ സംഭവിക്കുന്നു പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം ഇറ്റ് ഇസ് എ ടൈം ഓഫ് ഡിസിഷൻ യേശു കർത്താവ് മുപ്പത് വരെ ജീവിച്ചു ആദ്യം മുപ്പത് വരെ ജീവിച്ച് മുപ്പതാമത്തെ വയസ്സിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണിത് ദൈവത്തിൻ്റെ ബനന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രാവുപോലെ ഇറങ്ങി വരുമ്പോൾ ഇറ്റ് ഇസ് എ ടൈം ഓഫ് ഡിസിഷൻ അപ്പൊ തൃത്വം എന്ന് പറയുന്നത് നമ്മളെ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ദൈവ നിയോഗങ്ങൾ തിരിച്ചറിയുന്നതാണ് തൃത്വത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇവിടെ ഇത് ടൈം ഓഫ് ഡിസിഷൻ രണ്ട് ആ ഭാഗം നോക്കുമ്പോൾ ഇറ്റ് എ ടൈം ഓഫ് ഐഡന്റിഫിക്കേഷൻ കർത്താവിൻ്റെ ജനത്തോടുള്ള താതാൽമ്യപ്പെടൽ മൂന്ന് ഇറ്റ് ഇസ് എ ടൈം ഓഫ് അപ്രൂവൽ ദൈവത്തിൻ്റെ അംഗീകാരത്തിൻ്റെ സമയം നാല് ഇറ്റ് ഇസ് എ ടൈം ഓഫ് എക്യുപ്മെന്റ് നമുക്കറിയാം ഈ ഒക്കെ ഏറ്റേച്ച ഏക്കുമ്പോൾ പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട് അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നാ പറഞ്ഞത് ഫിൽഡ് വിത്ത് പവർ ഓഫ് ഹോളി സ്പിരിറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കർത്താവിൽ ആവരിക്കുകയാണ് അത് കഴിഞ്ഞ പിശാദിന്റെ പരീക്ഷകൾക്ക് വേണ്ടിയൊക്കെ പോകുന്നു അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് കർത്താവിനെ ശക്തീകരിച്ചാണ് അതുകൊണ്ട് ഈ തൃത്വ ഞായറാഴ്ച ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലൂടെ ദൈവത്തിൻ്റെ നിയോഗത്തെ നമ്മൾ തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുവാൻ വ്യാപരിക്കുന്നു എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം പ്രത്യേകിച്ച് ദുഃഖകരമായ നൊമ്പര ഉളവാക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകുമ്പോൾ തൃത്വമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവം പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവാം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഞങ്ങളെ ശാക്തീകരിക്കുന്ന ഞങ്ങളെ ബലപ്പെടുത്തുന്ന ഞങ്ങൾക്ക് പുത്തൻ ഉണർവ് നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ദൈവമാണെന്നുള്ള ആഴമായ ഉൾക്കാഴ്ച നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകണം അതുകൊണ്ട് നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ നിരാശപ്പെട്ട് തളർന്ന് പോകുവാനായിട്ടല്ല ഈ തൃത്വമായിരിക്കുന്ന ദൈവം ചരിത്രത്തിൽ ഇടപെട്ടവനാണ് ഇന്നലകളിൽ നമ്മുടെ കുടുംബങ്ങളിലും ജീവിതാനുഭവങ്ങളിലും ഇടപെട്ട ദൈവമാണ് തൃത്വ ദൈവം ആ തൃത്വം ഇന്നിൻ്റെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുക തൃത്തത്തെക്കുറിച്ച് ആഴമായിട്ട് നമ്മളെപ്പോഴും വിശ്വാസപ്രമാണ ഏറ്റിയില്ലല്ലോ പിതാവായി സർവ്വസക്തനായി അതിനകത്ത് അത് തന്നെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് തൃത്തമായിരിക്കുന്ന ദൈവത്തെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ സാംശീകരിച്ചുകൊണ്ട് അത് അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്കിടയായി തീരട്ടെ ഇവിടെ പറഞ്ഞിരിക്കുന്നു യോനാര സുവിശേഷത്തിൽ പറഞ്ഞു ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പക്ഷെ അവിടെ പറയുന്നു പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷെ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പുത്രനായ ക്രിസ്തു ക്രിസ്തുവാണ് എൻ്റെ മടിയിലിരിക്കുന്ന പുത്രനായ ക്രിസ്തു എന്നാണ് യോഗന്നാൻ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പം ക്രിസ്തുവിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തി ക്രിസ്തുവിലൂടെ നമുക്ക് പുതിയ ഊർജം നൽകി പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ മുൻപോട്ട് കാണും ദൈവത്തിൻ്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അനുഭവം കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ശക്തി പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കൂടെ ചരിത്രത്തിൽ പ്രവർത്തിച്ച തൃത്വം മാത്രമല്ല ചരിത്രത്തിൽ പ്രവർത്തിച്ച പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് മാത്രമല്ല ഇന്നും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മളെ ശുദ്ധീകരിക്കുന്ന നമ്മളെ വിശുദ്ധീകരിക്കുന്ന നമ്മളെ മുൻപോട്ട് പോകുവാൻ ഊർജം പകരുന്ന ഈ തൃത്വം നമ്മളോട് കൂടെയുണ്ട് അതുകൊണ്ട് ആ തൃത്വത്തോടു കൂടെ പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അനുഭവിച്ചു കൊണ്ട് ജീവിതയാത്രയെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ മനോഹരമായിട്ടുള്ള പരിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവ പരിമിതികളുടെ ജീവിത സാഹചര്യങ്ങളിൽ ദേവാലയത്തിൽ വന്ന് കർത്താവെ അങ്ങേ ആരാധിക്കുന്നതിന് അവസരം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ നിന്റെ ധാരാളമായ കൃപ ഞങ്ങളുടെ മേലും ജനത്തിൻ്റെ മേലും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കേൾപ്പിച്ച വാചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഈ തൃത്വം ഞായറാഴ്ച ഞങ്ങൾക്കൊന്നുകൂടെ ഓർമ്മിക്കുവാൻ ഒന്നുകൂടെ അയവിറക്കുവാൻ ഇടയായി തീർന്ന കൃപക്കായിട്ട് സ്തോത്രം ഞങ്ങളുടെ ഈ കൊട്ടാരകരമാർത്ഥവുമായ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇടവയിലെ സകല കുടുംബങ്ങളെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു തൃത്വത്തിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെയും ദേശത്തെയും ജനത്തെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും മുൻപോട്ട് പോകുവാനായിട്ടുള്ള ഊർജം പകരുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ ഇടപെടൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നുള്ളത് തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാക്കണമേ വേദനയിൽ ദുഃഖങ്ങളിൽ ഭാരങ്ങളിരിക്കുന്ന എല്ലാവരെയും കുടുംബങ്ങളായി വ്യക്തികളായി കുഞ്ഞുങ്ങളായി ദൈവകാരങ്ങളിൽ സമർപ്പിക്കുന്നു സമാധാനവും സൗഖ്യവും വിടുതലും പ്രത്യാശയും നൽകി ഓരോരുത്തരെയും ശാക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും നിറയ്ക്കണം സകലോമേശുവിൻ്റെ നാമത്തിൽ താഴ്മട്ട് വീക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമി